1500 കോടി രൂപ. ബിച്ചു, എന്റെ 750 കോടി മറന്നോ? ഇപ്പൊ തന്നെ എടുത്തു. പണം ചോദിക്കുന്നു, കൊടുത്ത വാങ്ങാൻ പോലും അറിയില്ല. കഷ്ടം തന്നെ. ഇവനെ കണ്ടപ്പോഴ ഓർക്കുന്നത് പണം സമ്പാദിക്കുന്നത് മാത്രമല്ല അത് സൂക്ഷിക്കുന്നതും പാടാ. ചത്തോളിയത് ബിച്ചുവിനെ വിളിക്കടാ. ഇവനെന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? അവൻ വിളിച്ചതല്ല, വിളിപ്പിച്ചതാ. ഓക്കെ, 3 കണ്ടെയ്നർ വേണം. ഒന്നിൽ പണം വെക്കണം, ഒന്നിൽ ഇവിളെയും. അതിലേതിൽ പണമുണ്ടെന്നവൻ കണ്ടുപിടിക്കുമ്പോഴേക്കും ഷിപ്പിലേക്ക് അത് കടത്തിയിരിക്കണം. അപ്പൊ നീയോ? ഞാനോ? തൂത്തുക്കുടിയിൽ ഒരു എയർപോർട്ടുണ്ട്, അവിടുന്ന് ശ്രീലങ്കയ്ക്ക് 10 മിനിറ്റ്. നീയും പണവും ഷിപ്പിൽ വന്നേക്ക്, ഞാൻ ഫ്ലൈറ്റിൽ വരാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ദേവയാനെ ഹാൻഡിൽ ചെയ്തോളൂ. അല്ല ബിച്ചു, ഇവൻ ചെയ്ത ഫോൺ തീരദേശ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പുറത്തെ ആൾ ഫോൺ എടുത്താൽ കൃത്യമായി സ്ഥലം അറിയാൻ കഴിഞ്ഞേക്കും. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. അവിടേക്കോ? നമ്മൾ എത്ര അർജന്റ് ആയിട്ട് പോയാലും അവിടെ എത്താൻ പാതിരാത്രിയാവും. അതിനുള്ളിൽ അവൻ ഈ രാജ്യം തന്നെ വിട്ടു പോയിരിക്കും. ഹെലികോപ്റ്ററിൽ പോണം. ഹെലികോപ്റ്ററോ? നിനക്ക് എന്താടാ ഭ്രാന്ത? എന്താ, ബാങ്ക് കൊള്ളയടിക്കുന്നവർക്ക് ഫ്ലൈറ്റിലും ഷിപ്പിലും ഒക്കെ പോകെങ്കിൽ അവരെ പിടിക്കാൻ പോകുന്നവർക്ക് ഹെലികോപ്റ്റർ പൊക്കൂടെ? നമ്മളെ എയർപോർട്ടിൽ പോലും കടത്തി വിടില്ല. സാർ വിചാരിച്ച് നടക്കും. എങ്ങനെ? സാറിന്റെ മരുമകനാവാൻ പോകുന്നവൻ പൈലറ്റ് അല്ലേ? അവക്ക് ഓൾറെഡി കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കാം. പയ്യൻ പൈലറ്റാ. അവനോട് എങ്ങനെ ഇത് ചോദിക്കുന്നത്? ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ഇതുപോലെയാ? എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, ആവശ്യം വന്ന കാല് വരെ പിടിക്കണം. എന്നെ അടിച്ചു അല്ലേ? ഐ സീ യുവർ ഹാൻഡ്. ഇവനും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു സെക്കൻഡ് എന്റെ മോളോട് സംസാരിക്ക്, വേദന കുറയും. ഇനി നിങ്ങളുടെ മോളുടെ പേര് എന്നോട് മിണ്ടിപ്പോരുത്. സമാധാനായല്ലോ, വിവാഹ തീയതി വരെ കുറിപ്പിച്ചിരുന്നതാ, നശിപ്പിച്ചില്ലേ നീ? എന്തിനാ സാർ അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നത്? ഇവൻ വിമാനത്തിന്റെ ഓണർ എന്നല്ലോ, ഡ്രൈവർ അല്ലേ? ഉണ്ടായിരിക്കണം, ചെയ്തു നോക്ക മതി. കാര്യ സിമ്പിൾ സാർ, ഏതിൽ പണമുണ്ടോ അതിന് വെയിറ്റ് ഉണ്ടാവും, ടയർ താന്നിരിക്കും. ഓറഞ്ച് അതിലുള്ളത്? ഷുവർ. നിങ്ങൾ ആ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കോ, ഇറങ്ങിയ ശേഷം എന്ത് വേണം തീരുമാനിക്കാം. അനിയത്തി അവരുടെ കയ്യിലുള്ളത് സൂക്ഷിക്കണം. സാർ, പണം കൊണ്ടുപോകുന്നവർ അവരൊന്നും ചെയ്യില്ല. പൈലറ്റ് ഡൗൺ. റോഡിലൊരു ഹെലികോപ്റ്റർ, ആരാ? നീ പറഞ്ഞത് ശരിയാ രവി, ആ ഓറഞ്ച് വണ്ടിയിൽ തന്നെയാ പണം ഉള്ളത്. ഞങ്ങൾ അതിനെ ഫോളോ ചെയ്തോണ്ടിരിക്ക. എങ്ങോട്ടാ പോകുന്നത്? ഈസ്റ്റ് ഈസ്റ്റ്. ഡ്രൈവർ ആരാ? ഷൺമുഖൻ. ഷൺമുഖനാ? അവൻ തീർച്ചയായും അതിൽ തന്നെ ഉണ്ടാവും സാർ. അവൻ പോർട്ടിലേക്കാ തടയുന്ന. എങ്ങനെയാ? അതിനുള്ള വഴി എനിക്കറിയാം. ഓക്കെ, ഹലോ. ഇപ്പൊ നീ എവിടെയാണ്? വെട്ടർ റോഡ്. എക്സാക്ട് ആയിട്ട് എവിടെയാടാ? ബൈക്ക് കേടായി പോയി, ഇപ്പൊ ഞങ്ങൾ പെരുവഴി നിൽക്കുക. ശ്രദ്ധിച്ചു കേൾക്കണം. എടാ, നീ എത്രയും പെട്ടെന്ന് സെന്റ് ജോർജ് സ്കൂളിൽ പോയി ലോങ് ബെൽ അടിച്ച് പിള്ളേരെ വിടണം.
അവിടെ ഒരു കണ്ടെയ്നർ വന്നു. ആ വന്നു. എന്നിട്ട് എങ്ങോട്ടാ പോയത്? ഇവിടെ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് അവർ റിവേഴ്സ് എടുത്ത് റൈറ്റ് തിരിഞ്ഞ് മധുവിന്റെ ഗാരേജ് റൂട്ടിലേക്ക് പോയിരിക്കുവാ. ഹലോ. എടാ, നിന്റെ അടുത്ത് ആരുണ്ട്? എന്റെ മുന്നിൽ ഇപ്പോ വർഷാപ്പിലെ പുതിയ പണിക്കാരനുണ്ട്. നീ അവിടെ എന്ത് ചെയ്യുന്നു? ചായ കുടിക്കുക. അതവന്റെ മുഖത്തേക്ക് ഒഴുക്കി. വേണോടാ? ഞാൻ പറഞ്ഞ പോലെ ഒഴുക്ക്. സംഘർഷാവസ്ഥയാണ് സർ. റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കുകയാണ്. പെട്ടെന്ന് പോലീസിനെ അയക്കണം സർ. അവിടെ ഒരു കണ്ടെയ്നർ വന്നോ? റിവേഴ്സ് എടുത്ത് റൈലിലേക്ക് തിരിഞ്ഞു പോകുന്നുണ്ട്. ഉറപ്പല്ലേ? ആ ആ ഫ്ലൈ ഓവർ കയറി അവൻ നേരെ പോർട്ടിലേക്ക് പോകും. രവി, ബ്ലോക്ക് ചെയ്യൂ. അവര് പോവില്ല സർ. എപ്പോഴും ഈ റേഡിയോ മുറിച്ച ഉള്ളടാ. എന്റെ ഇഷ്ടമാ, ഞാനതാ കേക്കു. യെസ്. നീ ഇപ്പൊ എവിടെയാ? സ്റ്റുഡിയോയിലാ. പോർട്ടിലേക്ക് പോകുന്ന റോഡിൽ ഇപ്പൊ ട്രാഫിക് ജാം ആണെന്ന് റേഡിയോയിലൂടെ അനൗൺസ് ചെയ്യും. അതിപ്പോ എങ്ങനെയാടാ? നീ നുണ പറഞ്ഞിട്ടില്ല ഇതുവരെ. മെർസിയിൽ ഇത് ട്രാഫിക് അപ്ഡേറ്റ് ആണ്. പോർട്ടിലേക്ക് പോകുന്ന ഫ്ലൈ ഓവറിൽ കനത്ത ട്രാഫിക് ബ്ലോക്ക് ആണ്. ഒന്നുകിൽ ആ റൂട്ട് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യുക. ഈ മനോഹരമായ പാട്ടും കേട്ടുകൊണ്ട് ഇത് റേഡിയോ മിർച്ചി 90.4. ആ പിച്ചു വരുന്നവരെ കണ്ടെയ്നർ ചുറ്റിക്കൊണ്ടേയിരിക്കും. സ്റ്റീറിംഗ് അവന്റെ കയ്യിലാണെങ്കിലും ഡ്രൈവിംഗ് ഞാൻ പറയുന്ന പോലെ. ലെഫ്റ്റ്, റൈറ്റ്. എവിടെ നിന്ന് അടിച്ചു മാറ്റിയോ? അത് അവിടെ തന്നെ കൊണ്ട് വെപ്പിച്ചല്ലടാ. ൂറ് കോടി രൂപയാണ് ബിച്ചു. അതിലൊരു നോട്ട് പോലും എടുക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ലടാ. നിന്നെ ഞാൻ സമ്മതിക്കില്ല. വരുന്നുണ്ടടാ ഞാൻ.